ന്യൂസവറിലേക്ക് വിശദമായി. ഇടുക്കി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് പരോക്ഷമായി വിമർശിച്ച വി ടി ബൽറാം എം എൽ എയെ താക്കീത് ചെയ്യുന്നെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. ബൽറാമിൻ്റെ പരാമർശങ്ങളെ മുഖ്യമന്ത്രിയും തള്ളി. അതേസമയം ഇടുക്കി ബിഷപ്പിൻ്റെ നടപടി ക്രൈസ്തവ സമൂഹത്തിന് ചേരാത്തതാണെന്ന് ടി എൻ പ്രതാപൻ എം എൽ എ കുറ്റപ്പെടുത്തി. കെ പി സി സി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി യോഗത്തിൽ ബൽറാമിനും പ്രതാപനുമെതിരെ വിമർശനമുയർന്നു. ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. വോട്ട് അഭ്യർത്ഥിച്ചു വരുന്നവരോട് മാന്യമായി പെരുമാറേണ്ടത് സുജന മര്യാദയാണ്. വീട്ടിൽ വരുന്നവരെ അധിക്ഷേപിക്കുന്ന നികൃഷ്ടജീവികൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. പിന്നാലെ പിന്തുണയുമായി ടി എൻ പ്രതാപനും എത്തി. ക്രൈസ്തവ മതം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആതിഥേയ മര്യാദയും അതേപോലെ തന്നെ ബഹുസ്വരങ്ങളോടുള്ള പിന്നെ ഐക്യദാർഢ്യവും അത് തിരിച്ചറിയുന്ന ഒരു ക്രൈസ്തവ മതവിശ്വാസിയും ഇടുക്കി ഈ പിതാവിൻ്റെ ഡീൻ കുര്യാക്കോസിനോട് ഉണ്ടായ പെരുമാറ്റത്തെ അംഗീകരിക്കാനിടയില്ല. കോൺഗ്രസിനെ വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. വിമർശനങ്ങളെ ഭയപ്പെടുന്നില്ല. ബൽറാമിൻ്റെ പരാമർശത്തെക്കുറിച്ചുള്ള പ്രതികരണം ഇങ്ങനെ. ശ്രീ ബൽറാം അങ്ങനെ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തെറ്റാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് അതിൻ്റെ വിശദീകരണം ചോദിക്കും. കെ പി സി സി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി യോഗത്തിൽ ബൽറാമിൻ്റെയും പ്രതാപൻ്റെയും പരാമർശങ്ങൾ വലിയ ചർച്ചയായി. ബൽറാം അതിരുവിട്ടെന്നായിരുന്നു പൊതുവെ ഉയർന്ന വിമർശനം. രണ്ടുപേർക്കും മീഡിയ മാനിയയാണെന്ന് എം എ വാഹിദ് കുറ്റപ്പെടുത്തി. യോഗത്തിനൊടുവിൽ ബൽറാമിനെ താക്കീത് ചെയ്യുമെന്ന് വി എം സുധീരൻ വ്യക്തമാക്കി. ബൽറാമിൻ്റെയും പ്രതാപൻ്റെയും വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് എം എം എസ് എൻ തൃശൂരിൽ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കെ പി സി സി ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ലാലി വിൻസൻ, മാധ്യമപ്രവർത്തകൻ പി സുജാതൻ, മുൻ എം പിയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. ആദ്യം ശ്രീമതി ലാലി വിൻസൻ, ഇടുക്കി ബിഷപ്പിൻ്റെ മുമ്പിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് അഭ്യർത്ഥിച്ചെന്ന ഇടുക്കിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് ഇടുക്കി ബിഷപ്പ് അല്പം പരുഷമായി പെരുമാറി. പക്ഷേ അതിൽ ഇടുക്കി സ്ഥാനാർത്ഥിക്ക് നീരസമില്ല. കോൺഗ്രസിൻ്റെ ഒരു യുവ എം എൽ എ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രതികരണം നടത്തി. അത് വി ടി ബൽറാം എം എൽ എയെ താക്കീത് ചെയ്യാൻ മാത്രം ഗൗരവമുള്ളതാണെന്ന് എന്തുകൊണ്ടാണ് പാർട്ടി വിലയിരുത്തിയത്? അത് ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് പറഞ്ഞിട്ടില്ല ബൽറാം. ബൽറാമിൻ്റെ ഫേസ്ബുക്കിലെ ഇത്തരം നികൃഷ്ടജീവികൾ എന്നൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫ്രേസാണ് കണ്ടത്. പക്ഷേ എങ്കിൽ പോലും ബൽറാമിനെ പോലെയുള്ള അഭ്യസ്ത വിദ്യനായ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് അത്തരം അസന്തുഷ്ടി ഉളവാക്കുന്ന വാക്കുകൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് നേതൃത്വം വീക്ഷിക്കുന്നത്. കാരണം ടോളറൻസ് എന്ന് ഇംഗ്ലീഷിലും സഹിഷ്ണുത എന്ന് മലയാളത്തിലും നാം ഉപയോഗിക്കുന്ന വാക്കിന് വളരെ അർത്ഥമുണ്ട്. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ, സമൂഹത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, സാമുദായിക മേലധ്യക്ഷന്മാർ, മതമേലധ്യക്ഷന്മാർ എല്ലാവരും വളരെയധികം പരിശീലിക്കുന്ന ഒരു ഗുണമാണ് സഹിഷ്ണുത. ആ സഹിഷ്ണുതയെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഡിക്ഷണറിയിലുള്ള സന്തോഷം തരാത്ത വാക്കുകൾ ഉപയോഗിച്ച് ആരെയും, അത് ബിഷപ്പ് എന്നല്ല ഒരു സാധാരണ വോട്ടറെ പോലും, അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്ത് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഫേസ്ബുക്ക് പോലെയുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് മാധ്യമത്തിൽ വരാൻ പാടില്ല എന്നാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തിയത്. സഹിഷ്ണുത എന്നത് പൊതുപ്രവർത്തകർക്ക് വേണം. ഒരു വോട്ടറോട് പോലും സഹിഷ്ണുത കാട്ടാതെ വിമർശിക്കരുതെന്ന് പറയുമ്പോൾ ഈ വിമർശനം ഒരു മതമേലധ്യക്ഷൻ്റെ ഒരു പുരോഹിതൻ്റെ നേർക്കായതുകൊണ്ടാണോ പാർട്ടി ഇത്രമാത്രം ഗൗരവത്തിലെടുക്കുന്നത്? ഞാനിത് ചോദിക്കാൻ കാരണം, ഡീൻ കുര്യാക്കോസ് എന്ന യുവ കോൺഗ്രസ് നേതാവ് വോട്ട് അഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ ആ സ്ഥാനാർത്ഥിയുടെയും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും നിലപാടുകളെ ചോദ്യം ചെയ്യുമ്പോൾ ആ പാർട്ടിക്കും മുന്നണിക്കും സ്ഥാനാർത്ഥിക്കും ഉണ്ടാകുന്ന വിശ്വാസ്യത അതിൽ പോറലേൽക്കുമ്പോൾ പാർട്ടി നേതൃത്വം മറുപടി പറയുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴല്ലേ ഇതേപോലെ ഒറ്റപ്പെട്ട നേതാക്കൾ പ്രതികരിക്കേണ്ടി വരുന്നത്? ആ പ്രതികരിക്കുന്ന നേതാക്കളുടെ വാ മൂടിക്കെട്ടി ബഹുസ്വരതയും പാർട്ടിക്കുള്ളിലും പുറത്തും ആ നേതാക്കൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ അവകാശവും മൂടിക്കെട്ടിയാണോ പാർട്ടി മുമ്പോട്ട് പോകേണ്ടത്? ചോദ്യത്തിന് മൂന്ന് ഉത്തരം തരേണ്ട സാഹചര്യമുണ്ട്. ഒന്ന്, സ്ഥാനാർത്ഥി വോട്ടപേക്ഷിച്ച് മതമേലധ്യക്ഷനെ കാണാൻ ചെല്ലുന്നു. സ്ഥാനാർത്ഥിയുടെ ആവശ്യം വോട്ടാണ്. മതമേലധ്യക്ഷൻ്റെ ആവശ്യം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹത്തിന് എന്താണോ പറയാനുള്ളത് അത് സ്ഥാനാർത്ഥിയോട് പറയുക എന്നുള്ളതാണ്. അദ്ദേഹം
അത് പറയുമ്പോൾ സ്ഥാനാർത്ഥി അത് കേൾക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വികാര പ്രകടനം ഒരു വിഭാഗം മനുഷ്യരുടെ ദുഃഖവും ആശങ്കയും സംശയവും എല്ലാം കൂടി കൂടിക്കലർന്നതാണ്. അദ്ദേഹം പറഞ്ഞ ആ വികാര പ്രകടനത്തെ സഹിഷ്ണുതയോടെ സ്ഥാനാർത്ഥി കേൾക്കുകയും ചെയ്തു. ഇതാണ് ഒരു ഭാഗം. രണ്ടാം ഭാഗം പ്രതികരണം. കോൺഗ്രസ് പാർട്ടി ബിഷപ്പ് പറഞ്ഞ അഭിപ്രായങ്ങളോട് വളരെ കാലമായി പ്രതികരിക്കുകയായിരുന്നു. അതിൻ്റെ അവസാനത്തെ ഉത്തരമായിരുന്നു ഗവൺമെൻറ് ഓർഡിനൻസ് കൊണ്ടുവരിക എന്നുള്ളത്. അത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇനിയും മലയോര കർഷകരുടെ പ്രശ്നത്തിൽ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും യു പി എ ഗവൺമെൻറ്റും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതികരണത്തിലുള്ള മര്യാദ കോൺഗ്രസ് കാട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പ്രതികരിക്കുമ്പോൾ അത് വോട്ടറാണെങ്കിലും ബിഷപ്പാണെങ്കിലും ജനപ്രതിനിധിയാണെങ്കിലും നമ്മുടെ സാമൂഹ്യ മര്യാദ അനുസരിച്ച് ഉപയോഗിക്കേണ്ട വാക്കുകൾക്ക് ഒരു നിയന്ത്രണമുണ്ട്. നമ്മുടെ കോപത്തിന് ഉപയോഗിക്കുന്ന വാക്കുകൾക്കും നമ്മുടെ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന വാക്കുകൾക്കും പാർലമെൻ്ററി എന്നും അൺപാർലമെൻ്ററി എന്നും അതേപോലെ അഡ്ജക്റ്റീവ്സ് എന്നെല്ലാം പറയുന്ന വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റുപറ്റിയാൽ ആത്മാഭിമാനമുള്ള ആരും എതിർക്കും. ആ എതിർപ്പ് തന്നെയാണ് പാർട്ടിയുടെ അകത്തുണ്ടായതും. പക്ഷേ ആ പാർട്ടിയുടെ വികാരം ഉൾക്കൊണ്ട് ഈ സമയം വരെയും ഫേസ്ബുക്ക് പോസ്റ്റ് ബലറാം പിൻവലിച്ചിട്ടില്ല, ഒന്ന്. രണ്ടാമതേ, ഈ പറയുന്നത് പോലെയാണ് അഡ്ജക്റ്റീവ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ച് വേണമെന്നാണ് മാനദണ്ഡമെങ്കിൽ ഒരു പുരോഹിതന് ചേർന്ന പണിയല്ല ഇടുക്കി ബിഷപ്പ് ചെയ്തത്, ഒന്ന്. രണ്ടാമതേ, ഇടതുമുന്നണിയിൽ നിന്നും അച്ചാരം വാങ്ങി യു ഡി എഫിനെ പരാജയപ്പെടുത്താനുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. മൂന്ന്, പ്രഷറിൻ്റെ അസുഖം കൊണ്ടാണ് ഇത്തരം വർത്തമാനം പറയുന്നത്. പി ടി തോമസ് പറഞ്ഞ ഈ വാചകങ്ങളെ ഏത് രീതിയിലാണ് പാർട്ടി വിലയിരുത്തുന്നത്? ഇത് പി ടി തോമസിന് ബാധകമല്ലേ? തീർച്ചയായിട്ടും സഹിഷ്ണുത എന്നത് ജനപ്രതിനിധികളുടെ മുഖമുദ്ര തന്നെയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഗുണവും സഹിഷ്ണുതയാണ്. വിമർശനങ്ങളെ ശാന്തമായി കേൾക്കുകയും അതിൽ കഴമ്പുണ്ടെങ്കിൽ അതിനെ പരിശോധിക്കുകയും വിമർശനങ്ങൾക്ക് വളരെ പോസിറ്റീവായി പരിഹാരം കാണുകയും ചെയ്യേണ്ടത് അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെയും ഭാരവാഹികളുടെയും കടമയാണ്. വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് കൈവിട്ട ശരം പോലെയാണ്. അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യവും അത് സൃഷ്ടിക്കുന്നവർക്കുള്ളതാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും പി ടി തോമസിനും അത് ബാധകമാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇന്ന് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലുണ്ടായ രൂക്ഷമായ വിമർശനമാണ് പാർട്ടി നേതൃത്വത്തെ ഇത്തരമൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. എം എ വാഹിദ് പറഞ്ഞ പോലെ മീഡിയ മാനിയാണെങ്കിലും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പുരോഹിതരെയും മതമേലധ്യക്ഷന്മാരെയും അധിക്ഷേപിക്കുന്ന നിങ്ങൾക്ക് എന്തിനു വോട്ട് ചെയ്യണമെന്നുള്ള അവരുടെ മറുചോദ്യങ്ങളുമൊക്കെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയത് കൊണ്ട് ഒരു കർശനമായ തിട്ടൂരം നേതൃത്വം പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇവിടെ ലാലി വിൻസെൻ്റ് സൂചിപ്പിച്ചതുപോലെ മതമേലധ്യക്ഷന്മാരോടും മതസാമുദായിക നേതാക്കളോടും കോൺഗ്രസിന് വളരെ മാന്യമായി പുലരുന്ന ഒരു സമീപനത്തിൻ്റെ ഭാഗമായുള്ള നിലപാട് മാത്രമാണ് ഇന്നത്തേത് എന്ന അവകാശവാദത്തോട് യോജിക്കുമോ? അല്ല, ഇവിടെ അതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുന്ന രാഷ്ട്രീയമായൊരു ഒരു ഒബ്സീൻസ് ആയിട്ടൊരു കാഴ്ചയാണ് ഈ ടെലിവിഷൻ ക്യാമറകളുടെ അകമ്പടിയോടെ അരമനകൾ കയറിയിറങ്ങുന്ന സ്ഥാനാർത്ഥികളുടെ ഈ കാഴ്ച. അവിടെയാണ് ഇത്തരത്തിലുള്ള അനാശാസ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. 2009 തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ സി പി എം സ്ഥാനാർത്ഥി സിന്ധു ജോയിക്ക് കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന ഔദ്യോഗിക കാര്യാലയത്തിൽ പി ഒ സിയിൽ ഇതുപോലെ അനുഭവമുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്നത് ഒരു വിഷയമാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിക്ക് ആരെയും കാണാൻ വോട്ട് ചോദിക്കാം. എല്ലാവർക്കും എന്തും പറയുന്നതിനുള്ള അവസരം കൂടിയാണ് അത്. അത് സ്ഥാനാർത്ഥിയെ പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനല്ല എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇവിടെ ആ കാര്യങ്ങൾ ആ രീതിയിൽ ഒരു സ്പിരിറ്റിൽ ഉൾക്കൊള്ളുന്നതിന് പകരം സഭ്യമല്ലാത്ത വാക്കുകൾ അങ്ങോട്ട് പ്രയോഗിക്കുന്നു. പണ്ട് കോളേജ് വിദ്യാഭ്യാസ സമരകാലത്ത് എ സി ജോസഫ് പരാമർശം നടത്തുകയുണ്ടായി, കന്യാസ്ത്രീകൾക്ക് വിശക്കുമ്പോൾ അച്ഛന്മാർ സമരം നിർത്തും എന്ന്. ആ രീതിയിലേക്കുള്ള ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും സഭയെ, കത്തോലിക്ക സഭയെ പ്രത്യേകിച്ചും കൂടുതലായി പ്രകോപിപ്പിക്കും. ആ പ്രകോപനത്തിൻ്റെ അന്തരീക്ഷം ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ അത് ഒരു രൂപതയും
ഒരു പാർട്ടി പാർട്ടിയുടെ സജീവ പ്രവർത്തകരും തമ്മിൽ നടക്കുമ്പോൾ അത്ര ആശാസ്യമായ ഒന്നല്ല. ഉപയോഗിക്കാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങളും വിശേഷണങ്ങളും ഒക്കെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. അത് തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതുമായിരുന്നു. അത് ഒഴിവാക്കുന്ന കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിക്കും ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്കും തന്നെയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ പി സുജാതൻ, ഒരു ഭാഗത്ത് ഇത് പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് കോൺഗ്രസിൽ അടുത്ത കാലത്തായി വി എം സുധീരൻ KPCCയുടെ അധ്യക്ഷ സ്ഥാനം എടുത്തതിന് ശേഷം അദ്ദേഹം പാർട്ടിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാറ്റങ്ങൾ, അതിന് ഘടകവിരുദ്ധമായ പല തീരുമാനങ്ങളും ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് സുധീരൻ എടുക്കേണ്ടി വരുന്നോ എന്നുള്ള സംശയവും ശക്തമാണ്. നമുക്കറിയാം, ഇന്ദിരാഗാന്ധി കോഴിക്കോട് ഒരു ബിഷപ്പിനെ കാണാൻ പോയതിൽ പ്രതിഷേധിച്ച് ബഹിഷ്കരണം നടത്തിയ AK ആന്റണി, അതേപോലെ തന്നെ വയലാർ രവി, MA ജോണ്, ഇവരൊക്കെ കോൺഗ്രസിൽ വെച്ച് പുലർത്തിയിരുന്ന ഒരു പാരമ്പര്യം, ചെറിയ തോതിലെങ്കിലും അത്തരമൊരു ഒരു ഊർജം കോൺഗ്രസിൻ്റെ ഒരു പുതിയ തലമുറയ്ക്കെങ്കിലും പകർന്നു നൽകണമെന്ന് ഈ സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് VM സുധീരൻ പലപ്പോഴും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. 2, പല പാർട്ടി എടുക്കുന്ന നിലപാടുകളെയും പരസ്യമായ ചർച്ചയാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച നേതാവാണ് VM സുധീരൻ. ഇന്ന് 2 യുവനേതാക്കൾ, 1-2 യുവാക്കൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ഏതെങ്കിലും മതമേലധ്യക്ഷന്മാരോ പുരോഹിതരോ ചോദ്യം ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കുമ്പോൾ അച്ചടക്കത്തിൻ്റെ വാൾമുന ചൂണ്ടി ശബ്ദിക്കരുത് എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമായി ഇതിനെ ഞാൻ കാണുന്നു. എന്തെന്നാൽ, നമ്മുടെ നാട്ടിലെ മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും അവശ്യം പാലിക്കേണ്ട ഒരു അതിർവരമ്പുണ്ട്. അത് പലപ്പോഴും ലംഘിക്കപ്പെടുന്നു. ഇപ്പോൾ പുരോഹിതരുടെ ഭാഷ രാഷ്ട്രീയക്കാരുടേതും, രാഷ്ട്രീയക്കാരുടെ ഭാഷ ശ്രീമതി ലാലി വിൻസെന്റ് പറഞ്ഞതുപോലെ സംയമനത്തിൻ്റെയും സഹിഷ്ണുതയുടേതും ആയിരിക്കണം എന്നും വരുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാർ പുരോഹിത സമീപനവും പുരോഹിതന്മാർ രാഷ്ട്രീയ സമീപനവും സ്വീകരിക്കണം എന്നതാണോ? കാലം ഇതിനെ തകിടം മറിച്ച് കാണണമെന്നാണോ? എനിക്ക് വലിയ സങ്കടം തോന്നുന്നു. ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഇലക്ഷൻ കാലത്ത് പതിവുള്ളതാണ്. അത് എതിരാളിയുടെ ഓഫീസിലും പോകും. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിലെ CPM ഓഫീസിൽ പോയാൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ദുരനുഭവം നേരിടേണ്ടി വരുമായിരുന്നു. അതേക്കുറിച്ച് കോൺഗ്രസിലെ നേതാക്കൾ MLA മാരും ചെറുതും വലുതുമായ നേതാക്കൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. അവർ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന അതിന് ഒട്ടും അമാന്തം കാണിക്കുന്നവരല്ലെന്നായിരുന്നു നമ്മുടെ വിശ്വാസം. അത് ഇലക്ഷൻ്റെ ഒരു അന്തരീക്ഷത്തിൽ അതിന് താക്കീത് ഏർപ്പെടുത്തുക, അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലക്ക് ഏർപ്പെടുത്തുക എന്നതൊക്കെ പറയുന്നത് നമ്മളൊക്കെ ഇപ്പോൾ ദൂരെ മാറി നിന്ന് നോക്കുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിനൊട്ടും പോഷണമല്ല. പ്രത്യേകിച്ചും അഭിപ്രായങ്ങൾ അധികാരികളുടെ മുഖം ത്തിന് സ്വീകാര്യമാണോ എന്ന് നോക്കാതെ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ള സുധീരനെ പോലുള്ള ഒരാൾ KPCCയുടെ അധ്യക്ഷപദം വഹിക്കുമ്പോൾ ഇത്തരം വിലക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്ന സ്വഭാവം നന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പുരോഹിതരും രാഷ്ട്രീയക്കാരും ഈ രാഷ്ട്രീയവും പിന്നെ മതവും തമ്മിലുള്ള കൂടിക്കലറൽ ചരിത്രത്തിൽ തന്നെ ഒരുപാട് അപഭ്രംശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ദോഷം മനുഷ്യ സമൂഹത്തിന് വരുത്തിയിട്ടുണ്ട്. ഇത് രണ്ടും ഒരു പ്രാർത്ഥനാ ദൂരത്തിൽ നിൽക്കുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു. ശ്രീ സുജാതൻ, പക്ഷേ ഇവിടെ നേരത്തെ സെബാസ്റ്റ്യൻ പോള് സൂചിപ്പിച്ച ഒരു കാര്യം, ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ഥിരമായി കാണുന്നൊരു കാഴ്ചയാണ് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ മതപുരോഹിതന്മാരെയും അതേപോലെ തന്നെ മതസാമുദായിക നേതാക്കളെയും പോയി കാണുക, അവരുടെ ആശീർവാദവും അനുഗ്രഹവും ഉണ്ടെന്ന് അതുവഴി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ഇവിടെ ഡീൻ കുര്യാക്കോസ് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും വ്യക്തിപരമായി ഇടുക്കി രൂപതയെടുത്ത നിലപാടുകളെ പരുഷമായ ഭാഷയിൽ വിമർശിച്ചിട്ട് മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ക്ഷണിച്ച് പരസ്യമായി അവിടെ പോയി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ആ രൂപത പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ നീറുന്ന പ്രശ്നം, പറയുന്ന ഭാഷയുടെ ശൈലിയും രീതിയും നമുക്ക് മാറ്റിവെച്ചാൽ മുമ്പിൽ അവതരിപ്പിക്കുന്നു, അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് പാർട്ടി നേതൃത്വം എടുത്ത പരസ്യമായ നിലപാടിനെതിരെ വിയോജിച്ച നേതാക്കൾ, ഇപ്പോൾ VT ബൽറാം ആയാലും അതേപോലെ തന്നെ TN പ്രതാപനായെങ്കിലും, ആ നേതാക്കളുടെ നിലപാടിനെ പാർട്ടിക്കുള്ളിൽ തന്നെ ചോദ്യം ചെയ്യുന്നവർ പറയുന്നത് ഇവർക്കൊക്കെ ഒരുതരം ഒരു മീഡിയ മാനിയ പിടിച്ചതുകൊണ്ട് ഈ നിലപാടുകൾക്കെതിരെ പരസ്യമായ സമീപനം സ്വീകരിക്കുന്നു, വാർത്തയിൽ ഇടം നേടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മാത്രമാണെന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ പഴയകാല മൂല്യങ്ങളൊക്കെ വെച്ച് ചില കോൺഗ്രസ് നേതാക്കൾ വിമതസ്വരം ഉയർത്താൻ ശ്രമിച്ചാൽ തന്നെ അതൊക്കെ ഒരു മാധ്യമ ശ്രദ്ധ ഇടം പിടിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഈ ഉയരുന്ന ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് ആധാരമായ സ്വരങ്ങളൊക്കെ?
ഇലക്ഷൻ കാലമായപ്പോൾ ഈ അഭിപ്രായ പ്രകടനങ്ങൾക്കുടെ സ്വരഭേദം എങ്ങനെയാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥാനാർത്ഥി സന്ദർശനം നടത്തുന്നത് പതിവുള്ള കാര്യമാണ്. അത് തനിക്ക് വോട്ട് ചെയ്യുന്നവരാണോ അല്ലയോ എന്നൊന്നും നോക്കിയല്ല അദ്ദേഹം പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ സ്ഥാനാർത്ഥിയോടുള്ള അഹിതം നമ്മൾ പ്രകടിപ്പിക്കുന്നതിന് പല നമ്മുടെ സംസ്കാരത്തെ അധിഷ്ഠിതമാക്കി ഒരു ആളിനെ സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു പുരോഹിതനിൽ നിന്ന് ഈ തരമുള്ള ഒരു സമീപനമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സഹനത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളാണ് പുരോഹിതന്മാർ. അവർ സമൂഹത്തിന് വളരെ ഉത്തമമായ ഒരു മാതൃക, ചരിത്രപരമായി തന്നെ എങ്ങനെ പരസ്പരം പെരുമാറണം, എങ്ങനെയാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കേണ്ടത്, അതിന് ആചാരപരമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു തത്വ സംഹിത അവതരിപ്പിച്ചിട്ടുള്ളവരാണ് എല്ലാ മതവും, ഈസ്റ്റിലായാലും വെസ്റ്റിലായാലും. അപ്പോൾ അതിലേതാണ് നല്ലത് എന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അന്വേഷണാത്മകമായ സമീപനം പുലർത്തുന്ന ശാസ്ത്രവും മതവും തമ്മിൽ എന്നും ഗുസ്തി പിടിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോട്, പൊതുപ്രവർത്തകനോട് ഇലക്ഷൻ കാലത്ത് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ അദ്ദേഹത്തോടൊപ്പം മാധ്യമപ്പട ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താണ് ഒരു തകരാറ്? മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചുകൊണ്ടുപോയതാണോ അവർ സ്വമേധയാ പോയതാണോ എന്നുള്ളത് ഒക്കെ നമുക്ക് ദൈനംദിന മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അറിയാവുന്നതല്ലേ. അപ്പോൾ സുരേഷ് കുമാർ മാധ്യമപ്പടയുമായിട്ടാണ് ഡീൻ കുര്യാക്കോസ് അവിടെ ചെന്നൊരു നാടകം ക്രിയേറ്റ് ചെയ്യായിരുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഒരു പക്ഷേ മാധ്യമപ്രവർത്തകർ ഈ വിവരം അറിയുമ്പോൾ സ്ഥാനാർത്ഥി വിവാദപരമായ ഒരു പ്രശ്നത്തിൽ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയുമായി എതിർക്കുന്ന ബിഷപ്പിനെ കാണാൻ ചെല്ലുന്നതിൻ്റെ ഒരു ന്യൂസ് വാല്യൂ ഉണ്ട്. അപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകരെത്തും. ഈ വിവരം ചിലപ്പോൾ പല തരത്തിലെ ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് മാധ്യമപ്രവർത്തകരെ അവിടെ ഓടിയെത്തും. അവിടെ നിന്നുണ്ടാകാവുന്ന വാർത്തയ്ക്ക് വലിയ പൊതു പ്രാധാന്യമുണ്ട്. ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങളാണ്. സോഷ്യൽ മീഡിയയിലൂടെ ബൽറാം നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ, നേരത്തെ ലാലി വിൻസൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ബിഷപ്പ് നികൃഷ്ട ജീവി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പൊതുപ്രയോഗം, അതൊരു ഉപയോഗിക്കരുത്ത ഒരു വാക്ക് ആ പരാമർശം അതിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നേതാക്കൾ നടത്തുന്ന പ്രസ്താവന പാർട്ടിയുടെ അഭിപ്രായമല്ല, പാർട്ടി അത് ഓൺ ചെയ്യുന്നില്ല എന്ന് പാർട്ടിക്ക് തള്ളിക്കളയാം. പക്ഷേ നിരന്തരമായി സാധാരണ ജനങ്ങളോട്, പല മാധ്യമങ്ങളിലൂടെ സംവദിക്കുന്ന ജനപ്രതിനിധികൾ, UA MLA മാർ ഇവരൊക്കെ ഇത്തരം ആശയങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം തന്നെ വിലക്കുക. നേരത്തെ ഞാൻ ശ്രീ സുജാതിനോട് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ഇത്തരം ചർച്ചകൾ പാർട്ടിയുടെ ഫോറത്തിനും ഫലപ്രദമായി പാർട്ടി ഫോറത്തിന് പുറത്തും, അത് തുറന്ന കത്തായിട്ടോ മാധ്യമങ്ങളിലൂടെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് VM സുധീരൻ. VM സുധീരനെ പോലെ ഒരു നേതാവ് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള ഒരു ജനാധിപത്യ സ്വഭാവം, ഭിന്ന സ്വരങ്ങൾ ഉയർത്തുന്നതിനുള്ളൊരു വേദി യുവ നേതാക്കൾക്ക് പോലും നിഷേധിക്കപ്പെടുന്നു എന്നൊരു മറുതോന്നലും ഇപ്പോഴത്തെ സംഭവങ്ങൾ ഉയർത്തുന്നുണ്ട്. അത് അംഗീകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അംഗീകരിക്കുന്നില്ല. കാരണം യുവ നേതാക്കളുടെ പ്രതിഷേധത്തെ വെൽക്കം ചെയ്യുന്നുണ്ട് പ്രസിഡന്റ്. കോൺഗ്രസ് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ പ്രസിഡന്റായി ശ്രീ സുധീരൻ ചാർജ് എടുത്തതിന് ശേഷം യുവ നേതാക്കൾക്ക് ഒരു കൂച്ചുവിലങ്ങും ഏർപ്പെടുത്തിയിട്ടില്ല, ഒരു പ്രവർത്തകർക്കും കൂച്ചുവിലങ്ങ് ഏർപ്പെടുത്തിയിട്ടില്ല. പകരം പാർട്ടിക്ക് ഒരു പെരുമാറ്റ ചട്ടവും അടുക്കം ചിട്ടയും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീ ബലറാമിനെ അദ്ദേഹം വിലക്കിയിട്ടില്ല, വാക്കുകൾ മാന്യമായ ഭാഷയിൽ ഉപയോഗിക്കണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അദ്ദേഹം ബലറാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം വോട്ടർമാരെ അഭിമുഖീകരിക്കേണ്ട ആളുകളാണ്. കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും വിമർശനങ്ങൾക്ക് ക്രിയാത്മകമായ പരിഹാരങ്ങൾ നൽകുകയും ജനങ്ങളുടെ വിശ്വാസത്തെ കാലാനുഗതമായി നേടുകയും ചെയ്യുന്ന പാർട്ടിയാണ്. അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട MLA യുടെ ഭാഗത്ത് നിന്ന് ഒരു വോട്ടറെ പോലും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സന്തോഷമില്ലാത്ത വാക്കുകൾ മാധ്യമങ്ങളിലൂടെ വരാൻ പാടില്ല എന്ന് മാത്രമേ KPCC ഉദ്ദേശിച്ചിട്ടുള്ളൂ, ശ്രീ സുധീരൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അദ്ദേഹം ആരുടെ സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പോലെ മാതൃക നൽകുന്ന ഒരു നേതാവ്, അവരുടെ എല്ലാം ചെറുപ്പകാലത്ത് അവർ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ക്ലേശങ്ങൾ സഹിച്ച് നിലനിർത്തിയ ആദർശം,
കോൺഗ്രസ് പാർട്ടിയിൽ വീണ്ടും അരക്കിട്ട് ഉറപ്പിക്കാനുള്ള ആ ശ്രമത്തെ യുവതലമുറ മനസ്സിലാക്കേണ്ടതുണ്ട്. ബിഷപ്പിൻ്റെ അടുത്ത് ഡീൻ പോയി സംസാരിക്കുമ്പോഴും ഡീനിന് അതിനു മുമ്പ് ബിഷപ്പിൻ്റെ നിലപാടിന് എതിരെ സംസാരിച്ച ഒരനുഭവമുണ്ട്. ബിഷപ്പിനാണെങ്കിലും ഡീനിനോട് സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ ഒരുപക്ഷെ അദ്ദേഹം വികാരാധീനനായി കാണും. അത് ആ പ്രശ്നത്തിൻ്റെ ഗൗരവത്തിൻ്റെ ആഴം കൊണ്ടാണ്. ആ വികാരാധീനമായുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ സമചിത്തതയോടെയാണ് ഡീൻ നേരിട്ടിട്ടുള്ളത്. അതൊരു സ്ഥാനാർത്ഥിയുടെ ഗുണം കൂടെയാണ്. സ്ഥാനാർത്ഥി ശുദ്ധീകരണത്തിൻ്റെ പാതയിലാണ്. തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കാൻ പോകുന്ന ഓരോ സ്ഥാനാർത്ഥിയും, ഞാനും സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്, എനിക്കറിയാം, നമ്മൾ ഓരോ വോട്ടർമാരെ കാണുമ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം, അവരുടെ ദേഷ്യം എന്താണോ അത് മനസ്സിലാക്കണം, അവരുടെ ഇഷ്ടക്കേട് എന്താണോ മനസ്സിലാക്കണം. അത് ജനങ്ങളുമായുള്ള ആരോഗ്യകരമായ ഇന്ററാക്ഷനാണ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ച മറ്റൊരു ചോദ്യം. അതിലൊരു കാപട്യമില്ലേ? ഇന്നലെ വരെ ഇടുക്കി രൂപത എടുക്കുന്ന നിലപാടുകളിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞ് രൂക്ഷമായി വിമർശിച്ച ഡീൻ കുര്യാക്കോസ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥി എന്ന മേലങ്കി അണിയുമ്പോൾ അവിടെ പോയി ഇടുക്കി രൂപത മെത്രാൻ്റെ മുമ്പിൽ കുമ്പിട്ടിരിക്കുകയും പറയുന്നത് മുഴുവൻ കേൾക്കുകയും ചെയ്യുക. പക്ഷേ ഉള്ളിൽ ഡീനിൻ്റെ നിലപാടതല്ല എന്ന് വിശ്വസിക്കുന്ന തരത്തിലാണ് മുമ്പ് അദ്ദേഹം എടുത്ത പരസ്യമായ നിലപാടുകൾ. അതിനൊരു കാപട്യമില്ലേ? തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള മേലങ്കി അണിയുമ്പോൾ മാത്രം ഈ മര്യാദ കാണിക്കുകയും അല്ലാത്ത സമയത്ത് മതമേലധ്യക്ഷന്മാരെയും മതസാമുദായിക നേതാക്കളെയും എന്തും പറയാം എന്നൊരു തോന്നൽ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട് എന്ന് തന്നെയാണ് ഇടുക്കി രൂപതയുടെ അധ്യക്ഷനും ഡീനിനോട് പരസ്യമായി മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും അവർ തമ്മിലുണ്ടായ ആ ആശയവിനിമയത്തിലെ അപാകതകൾ അവർ തമ്മിൽ പറഞ്ഞ് പരിഹരിച്ച് കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മതമേലധ്യക്ഷന്മാരാണെങ്കിലും സാമുദായിക സംഘടനകളുടെ അധ്യക്ഷന്മാരാണെങ്കിലും അവർ ഉറക്കെ ധൈര്യമായി ശക്തമായി കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ അതിൽ എന്തെല്ലാം കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കി പരിഹാരം കാണേണ്ടത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ പക്ഷേ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കൈകടത്തി കോൺഗ്രസിനെ ഭരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കോൺഗ്രസ് വേണ്ട എന്ന് പറയാറ്. ഇവിടെയും മതമേലധ്യക്ഷന്മാരുടെ അങ്ങനെ ഈ സമീപകാലത്ത് കോൺഗ്രസിന്റെ വിശ്വാസ്യത, കോൺഗ്രസിന്റെ നിലപാടുകൾ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ അധികാരം, ഇത്തരം കാര്യങ്ങളെ ഇടുക്കി രൂപതമെത്താൻ മാത്രമല്ല പല പല മതസാമുദായിക നേതാക്കളും NSS എസ് എൻ ഡി പിയുടെയും കത്തോലിക്ക സഭയുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ ചോദ്യം ചെയ്തപ്പോൾ KPCC നേതൃത്വം അത് വേണ്ട, നയപരമായ കാര്യങ്ങൾ ഞങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ ഉപദേശം വേണ്ട, ഞങ്ങൾ ചെയ്തുകൊള്ളാം, ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാമുദായിക നേതാക്കന്മാർ, മതമേലധ്യക്ഷന്മാർ കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയ വിഷയങ്ങളിൽ അസഹിഷ്ണുത കോൺഗ്രസ് പാർട്ടിക്ക് ഉളവാക്കുന്ന രീതിയിൽ ഇടപെടുന്നതിനെ ദയവ് ചെയ്ത് നിർത്തണമെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളാണ്. അതിൻ്റെ അർത്ഥം അവരെ ബഹുമാനിക്കുന്നില്ല എന്നല്ല. എൻ്റെ ചോദ്യം അവിടെയാണ്, പാർട്ടി നേതൃത്വം അത് പറയാൻ തയ്യാറാകാതെ വരുമ്പോഴല്ലേ മറ്റ് നേതാക്കൾക്ക് ശബ്ദം ഉയർത്തേണ്ടി വരുന്നത്, ശബ്ദിക്കേണ്ടി വരുന്നത്? പാർട്ടി നേതൃത്വത്തിലെ ഒരാൾ തന്നെയാണ് ഞാനും. പാർട്ടിയുടെ തീരുമാനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളതും. തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കുന്നു. ഞാനതല്ല ചോദിച്ചത്, ഇപ്പോൾ ഈ ബൽറാമിന്റെ കാര്യത്തിലായാലും സമീപകാലത്ത് ഉയർന്ന വിവാദങ്ങളിലൊക്കെ KPCC നേതൃത്വം ഒരു വ്യക്തമായ നിലപാട് എടുക്കാതെ വരുമ്പോഴാണ് ഇത്തരം അഭിപ്രായങ്ങളുള്ള പല നേതാക്കളും ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പലയിടത്തും പറയേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെയല്ല, KPCC ഒരു നിലപാടുണ്ട്. മതമേലധ്യക്ഷന്മാരെയും സാമുദായിക സംഘടനാ നേതാക്കന്മാരെയും KPCC വളരെ ബഹുമാനിക്കുന്നു. അവരുടെ അഭിപ്രായങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്നു. അതിൻ്റെ അർത്ഥം KPCC ആഭ്യന്തര പ്രശ്നങ്ങളിൽ മതമേലധ്യക്ഷന്മാരുടെയും സാമുദായിക മേലധ്യക്ഷന്മാരുടെയും തീരുമാനങ്ങൾ കുത്തിക്കയറ്റുമെന്നല്ല. പക്ഷേ മതമേലധ്യക്ഷന്മാർക്കും സാമുദായിക മേലധ്യക്ഷന്മാർക്കും നൽകുന്ന ബഹുമാനം ഒരു കാരണവശാലും 1% പോലും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സാധാരണ വോട്ടർ പോലും നിഷേധിക്കാൻ പാടില്ല. ഇടുക്കിയിൽ ഇപ്പോൾ മലയോര മേഖലയിലുള്ള പ്രശ്നം മാത്രമല്ല, സുധീരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അതൊരു സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം ലഭിച്ചു എന്നാണ്. NSS ആസ്ഥാനത്ത് VM സുധീരൻ പോയപ്പോഴുണ്ടായ പൊല്ലാപ്പും അതിനുശേഷം നടന്ന നാടകങ്ങളും എല്ലാവരും കണ്ടതാണ്. പക്ഷേ അന്നൊക്കെ സുകുമാരൻ നായർ തൻ്റെ ജ്യേഷ്ഠനെ പോലെയാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ്റെ പേരെടുത്ത് പറയാതെ ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാത്രം ഈ സ്ഥാനത്ത് വന്നു എന്നും വളരെ മിതമായ ഭാഷയിൽ സുധീരൻ തൻ്റെ പ്രസ്താവന ഒതുക്കിയത് KPCC അധ്യക്ഷ പദവിയിലെത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പാലിക്കേണ്ട ഒരു മിതത്വം, അതോ
ഈ അധ്യക്ഷ പദവിക്ക് പുറത്തു നിൽക്കുമ്പോൾ വിപ്ലവം വിളിച്ചു പറയാൻ എളുപ്പമാണ്, പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തെത്തുമ്പോൾ പല സമ്മർദ്ദങ്ങളും വി എം സുധീരനല്ല ഏത് നേതാവിനായാലും ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം ഇത് രണ്ടിൽ ഏത് കാണണം? അല്ല, അത് സ്വാഭാവികമാണ്. കടിഞ്ഞാണില്ലാതെ ഇങ്ങനെ മേഞ്ഞ് നടന്ന കുതിരയായിരുന്നു സുധീരൻ. പക്ഷെ അദ്ദേഹം കെ പി സി സി അധ്യക്ഷനാകുമ്പോൾ അദ്ദേഹം അറിയാതെ തന്നെ കുറേ നിയന്ത്രണങ്ങൾ ഉണ്ടാകും, സംയമനം പാലിക്കേണ്ടി വരും. പെരുന്നേലുണ്ടായ സംഭവങ്ങൾ, അതിൽ വെള്ളാപ്പള്ളി നരേശൻ്റെ പരാമർശങ്ങൾ, അവയോടൊക്കെ അദ്ദേഹം സ്വീകരിച്ച നിലപാട്, ആ നിലപാട് പഴയ സുധീരൻ്റെ നിലപാട് അല്ല. ആ പ്രതികരണത്തിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു പദം വന്ന സുധീരൻ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പാർട്ടിക്കകത്ത് മുഴുവൻ ആ അച്ചടക്കം പാലിക്കുന്നതിനുള്ള പരിശ്രമം നടത്തുമ്പോൾ നമുക്കവിടെ ഒരു സെൻസർഷിപ്പിൻ്റെ സ്വഭാവം അത് ഓർമ്മ വരികയാണ്. അവിടെയാണ് നേതാക്കന്മാർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പ്രസിഡന്റ് നൽകേണ്ടതല്ലേ എന്ന ചോദ്യം ഉണ്ടാകുന്നത്. ആ ചോദ്യം ഉണ്ടാകുമ്പോഴും ഉത്തരവാദിത്തമുള്ള നേതാക്കന്മാർക്ക്, ഇവിടെ ഒരു എം പി, ഒരു എം എൽ എ, അവരൊക്കെയാണല്ലോ ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്, അവർക്ക് സ്വയം ശിക്ഷിതരായി അഭിപ്രായങ്ങൾ പറയുന്നതിന്, പരാമർശങ്ങൾ നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതൊരു തുറന്ന ചർച്ചയ്ക്ക് വിഷയമാകണം. അവിടെയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക തലത്തിൽ നിന്ന് ഉണ്ടാകുന്നത് ശരിയോ തെറ്റോ എന്ന ചോദ്യം ഉണ്ടാകുന്നത്. നിയന്ത്രണങ്ങൾ വേണ്ട എന്നെനിക്ക് പറയാൻ കഴിയില്ല, കാരണം ഒരു പാർട്ടിയെ സംബന്ധിച്ച് അനുയായികളെ, പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ട ബാധ്യതയുണ്ട്. പക്ഷേ ആ നിയന്ത്രണം സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന്മേലുള്ള ഒരു നിയന്ത്രണമായി മാറരുത്. സെബാസ്റ്റ്യൻ പോൾ, താങ്കളൊരു ഇടതുപക്ഷ നേതാവെന്ന് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് കൂടി ചിന്തിക്കുമ്പോൾ പി ടി തോമസിൻ്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം സ്വമേധയാ ഒഴിഞ്ഞു മാറിയതാണ് എന്ന് എത്ര കണ്ട് വാദിച്ചാലും കോൺഗ്രസ് നേതൃത്വം പി ടി തോമസിനെ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തി എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ മലയോര മേഖലയിൽ ഒരുപക്ഷെ പി ടി തോമസിനുള്ളതിനേക്കാട്ടിൽ ഏറ്റവും ശക്തമായ എതിർപ്പ് നേരിട്ട എം ഐ ഷാനവാസിനെ അതേ സ്ഥാനത്ത് തന്നെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന് നിർത്തേണ്ടി വന്നു. ഇനി വി എം സുധീരൻ തന്നെ പരസ്യമായി നിലപാടെടുത്ത ആറന്മുള വിമാനത്താവള വിഷയത്തിലടക്കം അവിടുത്തെ ഒരു മുൻ ഡി സി സി പ്രസിഡന്റ് മറുചേരിയിലേക്ക് പോകാനിടയായ രാഷ്ട്രീയ സാഹചര്യം വരെ ഉയർന്നിട്ടും ആൻ്റോ ആൻ്റണിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിലനിർത്തേണ്ടി വന്നു. പി ടി തോമസിനു മാത്രം ഇത്തരമൊരു നീതിയും മറ്റു നേതാക്കളെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് വി എം സുധീരൻ അധ്യക്ഷനായി ഇരിക്കുന്ന ഒരു കെ പി സി സിയുടെ തീരുമാനമാണോ എന്ന് പല കോൺഗ്രസ് നേതാക്കളും അടക്കം പറയുന്നുണ്ട്. അത് സുധീരനെ പോലെ ഒരു വ്യക്തിക്ക് എത്രമാത്രം മെയ്വഴക്കം ഇത്തരം കാര്യങ്ങളിൽ നേതൃപദവിയിലെത്തുമ്പോൾ കാണിക്കാനാകും എന്നതിൻ്റെ ഒരു അളവ് കോലായി തന്നെ കരുതണോ? അതെ, ഇവിടെ പി സി ചാക്കോയ്ക്ക് വേണ്ടി ധനബാലൻ ചാലക്കുടി ഒഴിഞ്ഞു കൊടുത്തതുപോലെ അല്ല ഇടുക്കിയിൽ പി ടി തോമസ് ഡീനിന് വേണ്ടി മാറിക്കൊടുത്തത്. ഡീനിന് വേണ്ടി മാറിക്കൊടുത്തതല്ല പി ടി തോമസിനെ ഒഴിവാക്കുക തന്നെയായിരുന്നു. എന്തിനു വേണ്ടി ഒഴിവാക്കിയെന്ന് ചോദ്യമുണ്ട്. അവിടെയാണ് ഷാനവാസിൻ്റെയും ആൻ്റോ ആൻ്റണിയുടെയും ഒക്കെ കേസുകൾ നമുക്ക് പരാമർശിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഒഴിവാക്കിയെങ്കിൽ അത് ബിഷപ്പിൻ്റെ പ്രത്യക്ഷം അല്ലെങ്കിൽ രൂപതയുടെ പ്രത്യക്ഷമായ ഇടപെടൽ ഉണ്ടായി എന്ന് ഞാൻ പറയുന്നില്ല. അത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും രൂപതയുടെ അനിഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് രൂപതയ്ക്ക് അനഭിമതനായ സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് കെ പി സി സിക്ക് എത്തിച്ചേരേണ്ടി വന്നിട്ടുണ്ട്. ആ കെ പി സി സിയുടെ അധ്യക്ഷൻ വി എം സുധീരനാണെന്ന് കാണുമ്പോൾ അവിടെയാണ് വിട്ടുവീഴ്ചകൾക്ക്, പ്രായോഗിക രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള വിട്ടുവീഴ്ചകൾക്ക് വി എം സുധീരനെ പോലെയുള്ള പ്രഖ്യാപിതനായ ആദർശധീരന് പോലും വഴങ്ങേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ബൽറാമിൻ്റെയും പി ടി തോമസിൻ്റെയും പ്രതാപിൻ്റെയും കാര്യത്തിൽ വി എം സുധീരൻ സ്വീകരിച്ച നിലപാട് വ്യക്തമാക്കുന്നതും.